ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കും വെല്ലുവിൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു മാംഗോ ആണ് കേട്ടോ അപ്പോൾ ഇതു വേണ്ടിയിട്ട് മൂന്ന് മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ചൊരു പുളിയുള്ള മാങ്ങയാണ് നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ പാലില് എന്നെ ചേർത്ത് കൊടുക്കണം ഇത് ഞാൻ പാലിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നല്ലോണം കയ്യി വൃത്തിയാക്കി കട്ട് ചെയ്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാണ്ട് ചെയ്യണേ ഇത് വേറെ നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ എന്നിട്ടാണ് ഇത് പാലിലേക്ക് യോജിപ്പിച്ച് യോജിപ്പിച്ചുകൊടുക്കുന്നത് അപ്പോൾ അതായത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മിക്സിയിലേക്ക് ഒന്നിട്ട് ഒന്ന് അടിച്ചുകൊടുക്കണം നന്നായിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം ഇനി ഇത് അടിച്ച് നന്നായിട്ട് അടിച്ച് മാറ്റി വെക്കണം അതിന് ശേഷം പാലിലേക്ക് അര ലിറ്റർ പാലാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് കോൺഫ്ലവറാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഇനി കോൺഫ്ലവർ കട്ടയൊന്നുമില്ലാതെ പാലിലേക്ക് ഇട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ഇടയ്ക്ക് ഒന്ന് കട്ടകളൊക്കെ ഒന്ന് ഒടിച്ചു കൊടുക്കണം അതിനുശേഷം നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ഓരോരുത്തരുടെയും മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ശേഷം നമ്മൾ പിന്നെ ഫ്ലെയിം ഓണാക്കി ആക്കി അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കണം ഇനി ഇത് നന്നായിട്ട് കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി ഇതൊരു ഈ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇത് ഫ്ലെയിം ഓൺ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് മാങ്ങ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം മാങ്ങ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം ഇത് നമുക്ക് ആദ്യം വേവിച്ചെടുത്തീനെ കോൺഫ്ലവറും പാലിൻ്റെയും മിക്സിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി ഇതായത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇതൊരു പിന്നെ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചുകൊടുക്ക കേട്ടോ ഇനി ഇതൊന്ന് തണു തണുത്തതിന് ശേഷം ഇത് പാത്രത്തിലേക്ക് സെർവ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഞാനൊരു തുള്ളി ഫുഡ് കളർ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഇത് നന്നായിട്ട് ഞാൻ ഫ്രിഡ്ജിലൊക്കെ മാറ്റി വച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച് എടുത്തതിന് ശേഷമുള്ളതാണ് കേട്ടത് നന്നായിട്ട് വിട്ട് നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ താങ്ക്